പാർലമെന്റിന്റെ പ്രതിപക്ഷ നിരയായ ഇന്ത്യ മുന്നണി യോഗം ചേർന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായിട്ട് തെരഞ്ഞെടുത്തു. ഉത്തർപ്രദേശിലെ റായ്ബറേലിൽ നിന്നുള്ള എം പി ആയിട്ടാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ എം പി ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത്. പാർലമെന്റിലെ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധിയെ ഔദ്യോഗികമായിട്ട് പ്രതിപക്ഷ നേതാവായിട്ട് സ്പീക്കർ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. രാഹുൽ ഗാന്ധിയുടെ പാർലമെൻ്ററി ജീവിതത്തിൽ തുടർച്ചയായിട്ട് ഇത് 5-ാം തവണയാണ് പാർലമെൻറ് മെമ്പറാകുന്നത്. എന്നാൽ ഭരണഘടനാപരമായി ഒരു പദവി ഏറ്റെടുക്കുന്നത് ആദ്യമായാണ്. എന്നാൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള യു പി എ സർക്കാർ ഭരിക്കുമ്പോൾ ഏത് പദവിയും വഹിക്കാവുന്ന രാഹുൽ ഗാന്ധി അതെല്ലാം വേണ്ടാന്ന് വയ്ക്കുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലും റായ്ബറേലും രാഹുൽ ഗാന്ധി മത്സരിച്ച് 2 സീറ്റിലും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചെങ്കിലും റായ്ബറേലി നിലനിർത്തിക്കൊണ്ട് വയനാട് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഔദ്യോഗികമായി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്ത രാഹുൽ ഗാന്ധി ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ അവകാശങ്ങളും അധികാരങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഭരണഘടനാ പദവികളിലേക്ക് നിയമനങ്ങൾ നടത്തുമ്പോൾ പ്രതിപക്ഷ നേതാവിനും പങ്കുണ്ട്. ലോക്പാൽ, സി ബി ഐ ഡയറക്ടർ, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണർ എന്നിങ്ങനെയുള്ള സുപ്രധാന പദവികൾ നിയമിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവും ആ സമിതികളിൽ അംഗമാണ്. ഈ നിയമനങ്ങൾ നടക്കുമ്പോൾ പ്രധാനമന്ത്രിക്ക് ഒപ്പയിരുന്ന് ചർച്ച ചെയ്താണ് നിയമിക്കുന്നത്. ഈ നിയമനങ്ങളിൽ പ്രതിപക്ഷ നേതാവിൻ്റെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വളരെ പ്രാധാന്യമുണ്ട്. സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങൾ അവലോകനം ചെയ്യാനും പ്രതികരിക്കാനും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് കഴിയും. പ്രതിപക്ഷ നേതാവിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പദവിയാണ് സർക്കാരിൻ്റെ എല്ലാ ചെലവുകളും പരിശോധിക്കുന്ന പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ എന്ന സ്ഥാനം. ലോക്സഭ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് പാർലമെൻറ്റ് പ്രധാന കമ്മിറ്റികളിൽ ചേരാൻ രാഹുൽ ഗാന്ധിക്ക് അർഹതയുണ്ട്. ലോക്സഭ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും മറ്റു സൗകര്യങ്ങളും നമുക്ക്. ഒരു ക്യാബിനറ്റ് മന്ത്രിക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും രാഹുൽ ഗാന്ധിക്ക് ലഭിക്കും. സർക്കാർ വകയായ ഒരു ഔദ്യോഗിക വസതി, പാർലമെൻറ്റിൽ ഒരു ഓഫീസ് എന്നിവ രാഹുൽ ഗാന്ധിക്ക് ലഭിക്കും. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് സുരക്ഷ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഇപ്പോൾ ലഭിക്കുന്നതിനേക്കാൾ ഉയർന്ന സുരക്ഷ അദ്ദേഹത്തിന് ലഭിക്കും. പ്രതിപക്ഷ നേതാവിൻ്റെ വിമാനയാത്രയും ട്രെയിൻ യാത്രയും സൗജന്യമാണ്. ഔദ്യോഗികമായ വാഹനങ്ങളും രാഹുൽ ഗാന്ധിക്ക് ലഭിക്കും. പ്രതിമാസം ശമ്പളവും അലവൻസും എല്ലാം ചേർത്ത് 330,000 രൂപയോളമാണ് പ്രതിപക്ഷ നേതാവിന് ലഭിക്കുക. ഇന്ത്യൻ പാർലമെൻറ്റിലെ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് സഭാ നേതാവായ പ്രധാനമന്ത്രിയിൽ നിന്നും നേരെ വിപരീതമായിരിക്കും പ്രതിപക്ഷ നേതാവിൻ്റേത്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും അനിവാര്യമായൊരു ഘടകമാണ് പ്രതിപക്ഷം. സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളെയും മന്ത്രിമാരുടെ തെറ്റായ നീക്കങ്ങളെയും കണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിമർശിക്കേണ്ടത് പ്രതിപക്ഷത്തിൻ്റെ കടമയാണ്. പാർലമെൻറ്റിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും നല്ല സമവായത്തോടെ വേണം പ്രവർത്തിക്കേണ്ടത്. നെഹ്റു കുടുംബത്തിൽ നിന്നും പ്രതിപക്ഷ നേതാവാകുന്നത് 3-ാമത്തെ ആളാണ് രാഹുൽ ഗാന്ധിജി.